ഇത് നമ്മുടെ ഷീസിന് ഫുൾ എ പ്ലസ് കിട്ടിയതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ ആണ്. ഒരുപാട് സെലിബ്രേഷൻ പല സ്ഥലങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചോയ്മടുത്ത് വീട്ടിൽ വെച്ചിട്ട് നടക്കുകയാണ്. വളരെ അവസാന കാലഘട്ടത്തിൽ എസ് എസ് എൽ സി പരീക്ഷയുടെ അടുത്ത കാലഘട്ടത്തിൽ സി ബി എസ് ഇയിൽ നിന്ന് കേരള സിലബസിലേക്ക് മാറി മലയാളം ഹിന്ദി തുടങ്ങിയ വിഷയങ്ങളിൽ വളരെ ബേസിക് അറിവ് മാത്രം ഉണ്ടായിട്ടും വളരെ ഹാർഡ് വർക്കോടെ പഠിച്ച് ഈ ഒരു ഉന്നതികളിൽ എത്തിയ ഷീസിൻ്റെ വിജയത്തിന് ഒരുപാട് മാറ്റ് കൂടുതലാണ്. കാരണം തീരെ പഠിക്കാത്ത രണ്ട് സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് ഓൻ ഫുൾ എ പ്ലസ് നേടിയെടുത്തത്. ഓക്കെ, ഷീസിൻ്റെ എ പ്ലസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വാപ്പച്ചി ഞാൻ വിളിക്കുകയാണ്. കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇത് വിതരണം ചെയ്യുന്ന വാപ്പച്ചിയാണ്. വാപ്പച്ചി പേരക്കുട്ടി ഷീസിന് വളരെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം പരീക്ഷയുടെ അടുത്ത ഘട്ടത്തിൽ ഏതാണ്ട് കൊല്ലാവസാനത്തിൽ എസ് എൽ സി പരീക്ഷയുടെ കൊല്ലാവസാനത്തിൽ കേരള സിലബസിലേക്ക് മാറി, അതായത് സി ബി എസ് ഇ സിലബസ് വിട്ടു അവൻ്റെ സ്വന്തം താല്പര്യ പ്രകാരം കേരള സിലബസിലേക്ക് മാറുകയും പലരുടെയും നിർബന്ധം പിന്മാറ്റാൻ നിർബന്ധിച്ചെങ്കിലും അവൻ ദൃഢ പ്രതിജ്ഞ എടുത്ത പോലെ അതിലേക്ക് സ്വയം താല്പര്യം എടുക്കുകയും അങ്ങനെ കേരള സിലബസിലേക്ക് മാറുകയും അതുവഴി അവൻ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിക്കൊണ്ട് ചരിത്ര വിജയം നേടുകയും ചെയ്തിരിക്കുകയാണ്. അവന് 1000 മൈൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഈ കർമ്മശേഷി അഭിനന്ദിക്കുന്നു. പിന്നെ കൂടുതൽ വീടുകളിൽ നിന്ന് വായിക്കാറില്ലെങ്കിലും അവൻ കേട്ടാൽ അത് മനസ്സിൽ തന്നെ ഉറപ്പിക്കാനുള്ള ഒരു കഴിവ് അവൻ പ്രത്യേകമുണ്ട്. അതിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് ഇനിയും തുടർന്ന് പോയി മികച്ച വിജയത്തിലെത്താൻ അവന് അള്ളാഹു സായികുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിജയത്തിന് അവനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിന് വേണ്ടി പോയി മാറി. എങ്ങനെയാണ് തീരുമാനമെടുത്തത്? സി ബി എസ് ഇ പഠിച്ചിട്ട് കാര്യമില്ല, കേരള സിലബസ് കുറച്ചുകൂടിയും സുഗമാണ്. ആ ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നിന്റെ തീരുമാനം വളരെ നല്ലതായിരുന്നു എന്ന് ഇപ്പം ഞങ്ങൾ തിരിച്ചറിയാണ്. നിന്നോട് അന്ന് ഞങ്ങൾ മാറരുത് എന്ന് പറഞ്ഞ് ഞാൻ കുറേ നിന്നോട് പറഞ്ഞതിനെ ദുഃഖിപ്പിച്ച് ഞാൻ ഇപ്പം ക്ഷമ ചോദിക്കുകയാണ്. കാരണം അതിനെല്ലാം മറികടന്ന് ഒരു ഉന്നത വിജയമാണ് നീ കൈവരിച്ചത്. നിന്റെ സ്വയം തീരുമാനത്തിൻ്റെ ഒരു ഫലമാണിത്. ഇതുപോലെ തന്നെയാണ് കുട്ടികൾ പഠിക്കേണ്ട കാര്യത്തിലും അവർ ആരാവണം എന്നുള്ളതൊക്കെ സ്വയം തന്നെ തീരുമാനിക്കണം. നമ്മളെ ഷെൻസു ഇവിടെ ഉണ്ട്. ഷെൻസുവിന് ആരാവാനാണ് ഇഷ്ടം? ടീച്ചർ. ടീച്ചർ? ഏത് ടീച്ചർ? എന്തിന്റെ ടീച്ചർ ആവാനാണ് ഇഷ്ടം? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. അജുവിൻ എന്താവാനാണ് ഇഷ്ടം? പറ ടീച്ചർ. അപ്പൊ ഷെൻസുവിനെ തന്നെ അനുകരിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ തന്നെ ഓരോ കുട്ടിയും തന്നെ അവനവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് ഷീസിൻ്റെ ഈ ഒരു വിജയം നമുക്ക് മുന്നിൽ മുന്നോട്ട് വെക്കുന്നത്. കേക്ക് മുറിക്കൽ ചടങ്ങൂടെ നടക്കുകയാണ് ഷീസിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള. നവടിയോ എവിടെയോ? ആ ഓക്കെ, ദീന അവിടെ നിന്ന് ഓൺലൈനായിട്ട് ഇതിന് സാക്ഷ്യം വഹിക്കുകയാണ്. യെസ്, ഹാപ്പി സക്സസ്. ദീനക്ക് വേണ്ടിട്ട് ഷെൻസു ഇതാ ഓൺലൈനായിട്ട് കൊടുക്കുക. അതാ 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 ഷെൻസ്. ഓക്കെ.